എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിനെ ഞങ്ങൾ പിരിച്ചുവിടില്ല. ഉസ്താദിനെ കമ്മിറ്റിക്കാർ പറയും പിരിച്ചുവിടില്ല, പിരിച്ചു ഉസ്താദ് തന്നെ വരുന്നുണ്ട്. പരമാവധി പിരിഞ്ഞു ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഏറ്റവും ക്രൂരന്മാരായ ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവർ പിന്നീട് ആരായി മാറി? യഥാർത്ഥത്തിൽ സഹാബാക്കളുടെ കൂടെ ഒരു MBBSകാരന്റെ ഉണ്ടോ? ഒരു PhDക്കാരനുണ്ടോ? ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ സഹാബത്തിൽ മന്ദബുദ്ധി ഒന്നും തോന്നരുത്. സഹാബത്തിൽ കറുത്ത നൂലിൽ നിന്ന് വെറുത്ത നൂല് വേർപെട്ട് വരുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളൂ. ഖുർആൻ ഒരു സാഹിത്യമാണ്. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെടുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളുക. ഒരു സഹാബി ആയത്തിറങ്ങിയ ഉടനെ ഉക്കാല ചന്തയിൽ ഒരു കറുത്ത നൂല് വെളുത്ത നൂല് വാങ്ങിച്ചു. തന്റെ പാലിന്റെ അടിയിൽ വെച്ച് ഈത്തപ്പഴത്തിന്റെ കൊട്ടയിൽ വെച്ചിട്ട് തിന്നാൻ തുടങ്ങി. ഓരോ സമയത്തും പായി പൊക്കം നോക്കും. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വെളിവായി വന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കിഴക്കൻ ചക്രവാളത്തിൽ കറുത്ത മേഘം മാറി വെളുത്ത മേഘം വരുന്നത് വരെ എന്നാണ് അർത്ഥം. അതിന് നൂലിന് ഉപമിച്ചേ ഉള്ളൂ. ഈ സഹാബി തന്നു വഴിയിൽ വാങ്ങ് പിടിച്ചു. നൂലുമായിട്ടില്ല, നബിയെ ഞാൻ നൂലും വെച്ച് നോക്കിക്കൊണ്ട് ആയത്ത് നോക്കിയിട്ട് ഭക്ഷണം തിന്നു നബിയെ. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂലിൽ നിന്ന് ഒരു വെളിവായില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചോണ്ട് ചോദിച്ചു, നീ ഇത്രയ്ക്ക് വലിയ പമ്പര കിട്ടിയായിരുന്നു സഹാബി. അത്രയ്ക്ക് വലിയ വിവരം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരോടാണല്ലാണ്ട് റസൂല് പറഞ്ഞത് ഇല്ലയില്ല. നാളെ പരലോകമുണ്ട്, മരണാനന്തര ഒരു ജീവിതമുണ്ട്, ഈ രാത്രിയും ചെയ്യും ശാശ്വതമല്ല. മദ്യപാനത്തോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് കൈവാളയത്തിന്റെ മത്താഭിരിതെന്ന് ഖുർആൻ ഓതിയപ്പോ പ്രവാചകനെ പരിഹസിച്ചു കൊണ്ട് കൈവാളയത്തിന്റെ മത്താഭിരിതെന്ന് വെല്ലുവിളിച്ച ആളുകളുടെ നേരെയാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് അള്ളാന്റെ റസൂല് ഖുർആൻ ഓതി കിടക്കുമ്പോ കൈവാളയത്തിന്റെ മത്താഭിരി ചെറുപ്പക്കാര് പരിഹസിച്ചു മാത്രേ അഹിയാനം ഇതാനമേ ജുർവദിഹി ഇല്ലാഹാനാ സൂര്യനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദേ നീ ഞങ്ങളെ ഉപദേശിക്കാനോ കബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്താനോ ആഖിറത്തെ പറഞ്ഞ് ഞങ്ങളെ പരിഭ്രാന്തിക്കാനോ ഞങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ? ഒരുത്തം പറയുകയാണ് എനിക്ക് വ്യഭിചരിക്കാതെ കിടന്നാളടക്കം വരില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടാതെ നിരാശയോടെ രാത്രിയിൽ ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്ന് എനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു പോകുമ്പോ ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടടേ, അവളുമായിട്ട് ഞാൻ ഇന്ന് വ്യഭിചരിച്ചെന്ന് പരസ്യമായിട്ട് കൈവാളയത്തിന്റെ മത്താഫിനെ വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇതാരം എന്റെ ജോലി വഴിയരികിലൂടെ നടന്നു പോകുന്ന ആളുകള് പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തല കൊയ്തെടുക്കലാ. അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഇളയെ കാത്തിരുന്നു. അവസാനം ഒരാളെ പോലും കാണാതെ മൂവന്തി നേരമായപ്പോ കള്ളുഷാപ്പിന് കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്ന നേരത്ത് ഒരു തുള്ളി പൈസ ഇല്ലാതെ എന്റെ വാളുകയിലോട്ടിടാൻ പോയപ്പോ ഇന്നൊരു രക്തത്തിന്റെ സർശനമില്ലാതെ എന്റെ വാളുകൂടെ ാണ് എതിർഭാഗത്തൂടി മനുഷ്യൻ വരുന്നത് കണ്ടത്. ആ മനുഷ്യൻ എന്റെ പിതാവായിരുന്നു. എന്നെ മുന്നിലൂടെ വന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് അന്നൊരു ദിവസം എന്റെ വാളിന്റെ രക്തത്തിന്റെ മോഹം തീർക്കാൻ എന്റെ പിതാവിന്റെ കരുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ ഉപ്പയുടെ മനുഷ്യന്റെ പൈസ എടുത്തിട്ട് മദ്യപിച്ചെന്ന് കൈവാളയത്തിന്റെ മത്താവിന് നിന്നിട്ട് ലോകമിതേവരെ കേൾക്കാത്ത ക്രൂരത വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളാണ് വലിയവരെ അഭിമാനിച്ചിരുന്ന മക്കാപ്രൈശികളുടെ നേരെയാണ് അവരോട് പറഞ്ഞു കൊടുക്ക നബിയേ, അവരോട് ചോദിക്ക നബിയേ, ഏത് വരെയാണ് ഈ അഹങ്കാരം, ഏത് വരെയാണ് നിങ്ങളുടെ സമ്പത്ത്, ഏത് വരെയാണ് നിങ്ങളുടെ വാക്പോര്, അലഹാക്കുമത്തക്കാതൊരു ഇത്ര അഹങ്കരിക്കാൻ ആരടാത്തം മാറി
سهولة لك